എല്ലാവർക്കും നമ്മ എമ്മിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുട്ടികളെയും കൊണ്ട് തൃശ്ശൂര് നമ്മുടെ റൗണ്ടിലുള്ള നെഹ്റു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമ്മുടെ മക്കൾക്കൊക്കെ കാണാൻ പറ്റിയൊരു വീഡിയോ. അപ്പോൾ നമുക്കത് കണ്ടു നോക്കിയാലോ. നമ്മുക്കുട്ടിയും ഉണ്ണിയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു കളികളും അവിടുത്തെ ഓരോ റൗണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ. അതിനർത്ഥം അത്ര ആഴമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ അതിനോട് ഞാനോ ഞങ്ങൾ പറയാം. സീസു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ നെയ്യാൻ ഷമാമ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതേനായതും കയറാൻ നോക്കുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, എനിക്കൊരു പേടിയില്ലാണ് ഇത്ര ഉയരത്തിനെ പോണെന്ന്. വലിയ ആനക്കാവറുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞൊരു വെള്ളമുണ്ട്. പിന്നെ അതിൽ നമ്മുടെ ആനക്കുട്ടൻ്റെ അപ്പം തന്നെ കരിമ്പും നിൽക്കുന്നുണ്ട്. ഇവിടെ തൃശ്ശൂരുള്ളവരൊക്കെ അറിയുന്നുണ്ടാവും. തൃശ്ശൂര് ഉള്ളവർ തന്നെ ആവണം എന്നില്ലല്ലോ. തൃശ്ശൂര് വന്നു പോയിട്ടുള്ള എത്രയോ പേരുണ്ടാവുമല്ലോ. റൗണ്ടിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണതായി പാർക്ക്. പിന്നെ ഇവിടുത്തെ ഒരു നീറ്റ്നെസ് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ. പ്രത്യേകിച്ചൊരു എൻട്രൻസ് ടിക്കറ്റൊന്നും ഇല്ലാതെ തന്നെ ഇത്രേ വൃത്തിയായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഒരു വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോലും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. പിന്നെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തത് നല്ല ഭംഗിയായിട്ടാണ്. ഈ പുല്ലുകളും ചെടികളൊക്കെ ഒരു കരിഞ്ഞ ഇല പോലും ഒന്നിലും കാണാൻ നമുക്ക് പറ്റില്ല. അത്ര നീറ്റായിട്ടുള്ളൊരു ഗാർഡൻ. പിന്നെ അവിടെ ഇങ്ങനെ കുറേ എക്സസൈസിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അവിടെ ഉള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പാർക്ക് രാവിലെ തുടങ്ങിയിട്ട് വൈകിട്ട് ഒരു 6 മണി വരെ ഉണ്ടാവും. അവിടെയൊക്കെ വന്നിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമല്ലോ, നല്ല കാര്യമല്ലേ. കുറേ ഇതുപോലത്തെ രൂപങ്ങളും അതിൻ്റെ താഴെ കുറേ ഇങ്ങനെ കുഞ്ഞു കുളങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആഴൊന്നുമില്ല, പക്ഷെ ഭംഗിയുണ്ട് കാണാനായിട്ട്. അവിടെ കണ്ടപ്പോൾ ഇതുപോലെ മിക്കി മൗസ് പ്ലാന്റ്, അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അതിൻ്റെ ഇലകൾ ഓരോ ഇലകളായിട്ട് നോക്കുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മിക്കി മൗസിൻ്റെ രണ്ട് ചെവി പോലെയൊക്കെ ഇങ്ങനെ തോന്നുക. അതുകൊണ്ട് എങ്ങാനും ആവോ ഇനി അതിനങ്ങനെ ഒരു പേര് വന്നു കേട്ടോ. നമുക്കറിയില്ല, നമ്മുടെ രൂപം. പിന്നെ പലതരത്തിലുള്ള പൂക്കളുണ്ടാവണതും ഉണ്ടാവാത്തതായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പിന്നെ എന്താ അതിനെ പറ്റിയൊന്നും പറയാത്ത വെച്ചാൽ നമുക്കതിൻ്റെ പേരൊന്നും അങ്ങനെ അറിയില്ലല്ലോ. നമ്മളങ്ങനെ ഓരോ കളറ് വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മളോരോ ചെടികളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടെ ഉള്ള ചെടി ഇവിടെ ഉള്ള ചെടികളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ എങ്ങനെ പറയാം. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്. ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോണതും. ഇവിടെ സൈഡിൽ കാണുന്ന ഒരു ഗ്രീൻ കളർ ബിൽഡിങ്ങും
മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള പല തരത്തിലുള്ള ബുക്കുകളുടെ ഒരു വലിയ കളക്ഷൻ അവിടെ ഉണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഗ്രാസ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരുപാട് ബുക്കുകൾ അവിടെ വേറെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു മക്കളെല്ലാം അവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവണ്ട വെച്ചിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെയൊക്കെ പോയി നമ്മൾ കുട്ടീനെ കുറച്ച് ബുക്കുകളൊക്കെ ജസ്റ്റ് കാണിച്ചു, വായിക്കാനിരിക്കാനുള്ള നേരമൊന്നുമില്ല. നമ്മൾ ബസ്സിനാണ് പോയതൊക്കെ, തിരിച്ചു വരും വേണമല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി അവരുടെ ഇങ്ങനത്തെ ഓരോ റൗണ്ട്സുകളും വീണ്ടും കളിയുടെ ടൈമായി. എത്രയൊക്കെ കളിച്ചിട്ടും മതിയാവണില്ല, വലിയ ഏരിയ ആണ് കേട്ടോ. പല പല ഭാഗങ്ങളിലായിട്ട് സെയിം റൗണ്ടുകൾ തന്നെ വീണ്ടും വീണ്ടും ഉണ്ട്. അപ്പോൾ ഒന്നിൽ വരും, അവിടുന്ന് അങ്ങോട്ട് ഓടും, ഉണ്ണിനെ വിളിക്കും, അവിടുന്ന് അങ്ങോട്ട് ഓടും. അവർക്ക് ആകെ കൂടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റാണ് ഓരോന്നിൽ കയറുമ്പോഴും. പിന്നെ ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് പുറത്തു പോകലൊക്കെ കുറവല്ലേ, അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴുള്ള പോക്കല്ലേ ഇതൊക്കെ. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. വേറെ ഉണ്ട് മക്കൾ, പിന്നെ കുറച്ച് വലിയ ഏരിയ ആയതുകൊണ്ട് കുട്ടികളങ്ങനെ കഞ്ചസ്റ്റഡ് ആയ പോലെ തോന്നില്ല. ഇപ്പോൾ ഇങ്ങനത്തെ സീസൺ ആണെങ്കിലും സ്ലൈഡ് ആണെങ്കിലും പിന്നെ ഈ മേരി ഗോ റൗണ്ട്, നമുക്ക് പേരറിയാത്ത ഓരോ റൗണ്ടുകളാണെങ്കിലും 5, 10, 15 വീതം പല തരങ്ങളിലുള്ളുണ്ട്. അപ്പോൾ കുട്ടികൾ ഒന്നിലുണ്ടെന്ന് വെച്ച് അവർക്ക് അതിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം ഫില്ലാണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ഓടിയാൽ മതി, ഇഷ്ടം പോലെയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഗാർഡൻ്റെ ഒക്കെ ഒരു ജസ്റ്റ് ഒരു റൗണ്ട് വ്യൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ, മെയിനായിട്ട് നല്ല വൃത്തിയുണ്ട്. ബാത്റൂം ആണെങ്കിലും അവിടുത്തെ ഒരു കൈയൊക്കെ കഴുകാനായിട്ടുള്ള ഒരു ശരിയുണ്ട്, ഒക്കെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ സമയം അത്യാവശ്യം വൈകി തുടങ്ങി. പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് ഭക്ഷണമൊന്നും പുറത്തുനിന്നൊന്നും കഴിച്ചില്ല. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവരുടെ ഫേവറേറ്റുള്ള ബിരിയാണി അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിണ്ടായിരുന്നു. പിന്നെ പുറത്തിപ്പോൾ ഒക്കെ ഫുഡ് ഇൻഫെക്ഷൻ്റെ ഒക്കെ പ്രശ്നങ്ങളും അല്ലേ. പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട്. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻ്റൊക്കെ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നമുക്ക് ചെയ്യാട്ടാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അറിയിക്കണം. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.